தப்பி தப்பி நடக்கணதெந்தின் தக்கிட முத்தசி தப்பி தப்பி நடக்கணதெந்தின் தக்கிட முத்தசி താഴെ പോയൊരു സൂചിയും തപ്പി തരികിട കുട്ടികളെ താഴെ പോയൊരു സൂചിയും തപ്പി തരികിട കുട്ടികളെ ഇത്തിരി പോന്നൊരു സൂചി അതെന്തിനു തക്കിട മുത്തശ്ശി ഇത്തിരി പോന്നൊരു സൂചി അതെന്തിനു തക്കിട മുത്തശ്ശി കീറിയ ചാക്കിത് തുന്നിയെടുക്കാൻ തരികിട കുട്ടികളെ കീറിയ ചാക്കിത് തുന്നിയെടുക്കാൻ തരികിട കുട്ടികളെ പഴകിക്കീറിയ ചാക്കിതെന്തിനു തക്കിട മുത്തശ്ശി പഴകിക്കീറിയ ചാക്കിതെന്തിനു തക്കിട മുത്തശ്ശി ഒത്തിരി ഒത്തിരി കഥകൾ നിറയ്ക്കാൻ തരികിട കുട്ടികളെ ഒത്തിരി ഒത്തിരി കഥകൾ നിറയ്ക്കാൻ തരികിട കുട്ടികളെ തപ്പി തപ്പി നടക്കണതെന്തിനു തക്കിട മുത്തശ്ശി തപ്പി തപ്പി നടക്കണതെന്തിനു തക്കിട മുത്തശ്ശി താഴെ പോയൊരു സൂചിയിൽ തപ്പി തരികിട കുട്ടികളെ താഴെ പോയൊരു സൂചിയിൽ തപ്പി തരികിട കുട്ടികളെ ഇത്തിരി പോന്നൊരു സൂചി അതെന്തിനു തക്കിട മുത്തശ്ശി ഇത്തിരി പോന്നൊരു സൂചി അതെന്തിനു തക്കിട മുത്തശ്ശി കീറിയ ചാക്കിത് തുന്നിയെടുക്കാൻ തരികിട കുട്ടികളെ കീറിയ ചാക്കിത് തുന്നിയെടുക്കാൻ തരികിട കുട്ടികളെ പഴകിക്കീറിയ ചാക്കിതെന്തിനു തക്കിട മുത്തശ്ശി പഴകിക്കീറിയ ചാക്കിതെന്തിനു തക്കിട മുത്തശ്ശി ഒത്തിരി ഒത്തിരി കഥകൾ നിറയ്ക്കാൻ തരികിട കുട്ടികളെ ഒത്തിരി ഒത്തിരി കഥകൾ നിറയ്ക്കാൻ തരികിട കുട്ടികളെ അപ്പൊ ഇന്ന് നമ്മള് പുതിയ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ്? കഥ പറയും വല്യമ്മ, അല്ലേ? നമുക്ക് നോക്കിയാലോ പാഠത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഇഷാമിന് ഒരു വല്യമ്മ ഉണ്ടായിരുന്നു. വല്യമ്മമാര് നമുക്കൊക്കെ എന്താ ചെയ്തു തരാറ്? അവര് നമ്മളെ മടിയിലിരുത്തി കഥകളൊക്കെ പറഞ്ഞു തരും, അല്ലേ? എല്ലാവർക്കും ഇഷ്ടമല്ലേ കഥകളൊക്കെ കേൾക്കാന്? ആണ്. അതുപോലെ നമ്മുടെ ഇഷാമിനും വല്യമ്മ നല്ല കഥകളും പാട്ടുകളൊക്കെ പാടിക്കൊടുക്കാറുണ്ട്. ഇഷാമിന് അത് ഭയങ്കര ഇഷ്ടമാണ്. അവൻ എപ്പോഴും വല്യമ്മയുടെ കൂടെ തന്നെയാണ് സമയം ചെലവഴിക്കാറ്. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ഇഷാമിന്റെ ഉപ്പ എന്ത് ചെയ്തു? വീട്ടിലേക്കൊരു ടി വി വാങ്ങിച്ചു. എന്താ മക്കളെ വാങ്ങിച്ചത്? ടി വി വാങ്ങിച്ചു. ഇനി പറയണോ ഇഷാം എല്ലാ സമയവും എന്ത് ചെയ്തു? ടി വി കാണാനിരുന്നു. അവന് വല്യമ്മയുടെ അടുത്ത് പോയി കഥ കേൾക്കാനും സമയമില്ല, പാട്ട് കേൾക്കാനും സമയമില്ല. എല്ലാ സമയവും അവൻ ടി വിയുടെ മുമ്പിൽ തന്നെ. വല്യമ്മ അവനെ വിളിക്കും, മോനെ വാ കഥ പറഞ്ഞു തരാം. അവൻ പോവാറില്ല. അവൻ എന്താ പറഞ്ഞത് മക്കൾക്കറിയോ? എന്താ പറഞ്ഞത്? കഥയും പാട്ടുമൊക്കെ ഈ ടി വിയിലുണ്ടല്ലോ എന്നാണ് അവൻ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെയാണോ? ആണോ മക്കളെ? മക്കൾ എങ്ങനെയാണോ ചെയ്യാറ്? എല്ലാ സമയവും ടി വിന്റെ മൊബൈലിന്റെ മുമ്പിൽ ഇരിക്കാറാണോ? അല്ല അല്ലേ? അതൊരു നല്ല ശീലമല്ല അല്ലേ? അത് നമ്മൾക്ക് കണ്ണിനും കേടാണ് അല്ലേ? എന്താ ചെയ്യേണ്ടത്? നമ്മുടെ വീട്ടിലെ മുത്തശ്ശിമാരോ അല്ലെങ്കിൽ വല്യമ്മമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് കഥകൾ പറഞ്ഞു തരാൻ പറയണം. അവരുടെ കൂടെ മുറ്റത്തൊക്കെ ഇറങ്ങി നടക്കണം. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കണം. അതിലൂടെയാണ് നമുക്ക് നല്ല അറിവുകളൊക്കെ കിട്ടുക അല്ലേ? എല്ലാ സമയവും ടി വിയും മൊബൈലും കാണുന്നത് നമ്മൾക്ക് ദോഷമേ ചെയ്യൂ അല്ലേ? അതൊക്കെ മക്കൾക്കറിയാം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയുമാണ് പഠിക്കാനുള്ളത്. അപ്പൊ മക്കൾ എന്താണ് ചെയ്യേണ്ടത്? മാമ്മമാർ പാടി തന്ന പാട്ട് കേട്ടില്ലേ? ആ പാട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് പഠിച്ച് മാമിന് വോയിസ് ആക്കിയിട്ട് അയച്ചു തരണം. ബാക്കി പ്രവർത്തനങ്ങൾ നമുക്ക് ഗൂഗിൾ മീറ്റിൽ വെച്ച് ചെയ്താലോ? റെഡിയല്ലേ? ഓക്കെ, ബൈ.